എനിക്ക് എല്ലാം ഉണ്ട്, ഞാൻ വലിയ ആളാണ് എന്ന് ലോകത്തിന്റെ മുമ്പിൽ കാണിക്കാൻ ഏതൊക്കെ അടയാളങ്ങൾ ഉണ്ടോ അതിനെയെല്ലാം അതവന്റെ വാഹനമാകട്ടെ, അവന്റെ ഭവനമാകട്ടെ, അവന്റെ സമ്പത്താകട്ടെ, അവന്റെ സൗന്ദര്യമാകട്ടെ, ഏതായാലും തനിക്ക് ഉള്ളതെല്ലാം മറ്റുള്ളവരുടെ മുമ്പിൽ കാണിക്കുകയും അതിന്റെ പേരിൽ ഒരു പെരുപ്പം നടിക്കുകയും ചെയ്യുന്ന സ്വഭാവക്കാരനാണ് മനുഷ്യൻ. അതിട്ടപ്പെടാത്ത മനുഷ്യരാരുമില്ല. അതുകൊണ്ടാണല്ലോ ഈ നോട്ടീസ് നിങ്ങൾ സൂക്ഷിച്ചു നോക്ക്, ഏത് പരിപാടിയുടെ നോട്ടീസ് നോക്കിയാലും അതിനകത്തുണ്ടാവും അധ്യക്ഷൻ, ഉദ്ഘാടകൻ, മുഖ്യപ്രഭാഷകൻ, അതിനോടൊപ്പം തന്നെ ഭാവമാണ് മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ വലുവനാണ് എന്ന ഒരു പെരുപ്പം നടിക്കുക. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ മറ്റൊരാളുടെ മുമ്പിൽ നമ്മൾ ഏറ്റവും അഭിമാനത്തോടെ ഞാൻ വലിയവനാണ്, എനിക്കിനി ഒരാളെയും പേടിക്കാനില്ല എന്ന് മറ്റൊരാളുടെ മുമ്പിൽ നമ്മൾ കാണിച്ച് പെരുപ്പം കാണിക്കുന്നത് രണ്ട് കാര്യങ്ങളെ കുറിച്ചാണ് എന്ന് അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നുണ്ട്. ഒന്ന് വത്തക്കാസുറും ഫിൽ അംവാലി വൽ ഔലാദ്. അള്ളാഹു പറയുക, നിങ്ങളുടെ സമ്പത്തുകളെയും നിങ്ങളുടെ സന്താനങ്ങളെയും ചൂണ്ടിക്കാണിച്ച് എനിക്ക് ധാരാളം സമ്പത്തുകളുണ്ട്, എനിക്ക് ധാരാളമായി അള്ളാഹു വാരിക്കോരി തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് തന്റെ അക്കൗണ്ടിന്റെ പേരിൽ, തന്റെ സമ്പത്തിന്റെ പേരിൽ മറ്റൊരാൾ മുമ്പിൽ വലിയവനാവുക. രണ്ടാമതായി വൽ ഔലാദ്, തന്റെ സന്താനങ്ങളെ കുറിച്ച്, എനിക്ക് നല്ല 10 മക്കളുണ്ട്, എനിക്ക് 15 മക്കളുണ്ട്, എനിക്ക് പേടിക്കാൻ ഒന്നുമില്ല എന്ന് പറയുന്ന സന്താനങ്ങളെയും സമ്പത്തിനെയും കൊണ്ട് മറ്റൊരുത്തന്റെ മുമ്പിൽ തല ഉയർത്തി നിൽക്കാൻ ആഗ്രഹിക്കുന്ന, അതാണ് ജീവിതത്തിന്റെ ഏറ്റവും വലിയ ആരംഭവും അവലംബവും എന്ന് കരുതുന്ന, മറ്റുള്ളവരുടെ മുമ്പിൽ വലിയ പെരുപ്പം കാണിക്കാൻ ഉദ്ദേശിക്കുന്ന രണ്ട് മാനദണ്ഡങ്ങളാണ് അവന്റെ സമ്പത്തും അവന്റെ സന്താനവും. അതുകൊണ്ടായിരുന്നുവല്ലോ മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ ജനതയോട് അള്ളാഹുവിനെ കുറിച്ച് പ്രബോധനം ചെയ്തു കൊടുത്തപ്പോ ആ സമയത്ത് അള്ളാഹുവിലേക്ക് വരാൻ പറഞ്ഞ ജനത അള്ളാഹുവിന്റെ പ്രവാചകൻ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞത്, നൂഹ്, ഞങ്ങൾ ഒരിക്കലും നിന്റെ പ്രവാചകനായി അംഗീകരിക്കും, കാരണം ഈ നാട്ടിലെ ധാരാളം സാമ്പത്തികം നിന്നേക്കാളും കൂടുതലുള്ളത് ഞങ്ങൾക്കാണ്. ധാരാളമായി മക്കളുമായി തറവാടിത്തമുള്ള കുടുംബ മഹിമയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ ഞങ്ങളാ. അതുകൊണ്ട് അള്ളാഹു ഈ ലോകത്തിൽ നിയോഗിച്ച പ്രബോധകൻ നീയാണെന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല നൂഹ്. കാരണം ഈ ലോകത്ത് അള്ളാഹു ഒരാളെ തെരഞ്ഞെടുക്കണമെങ്കിലുള്ള മാനദണ്ഡമായ സമ്പത്തും സന്താനവും അത് ഞങ്ങൾക്കാണ് കൂടുതൽ എന്ന് പറഞ്ഞ് നെഞ്ചു വിരിച്ചുകൊണ്ട് പറഞ്ഞ ധിക്കാരികളായ അഹങ്കാരികളെ ലോകചരിത്രം പരിചയപ്പെടുത്തുന്നുണ്ട്. യഥാർത്ഥത്തിന് ഞാൻ പറഞ്ഞു വന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം ലോകത്തെല്ലാവരും ഒരു മിഥ്യാധാരണയിലും ഒരു മിഥ്യാസ്വപ്നത്തിലുമാണ്. തനിക്ക് കിട്ടിയതെല്ലാം അവസാനം വരെ നിലനിൽക്കുമെന്നും അതിന്റെ പേരിലാണ് തന്റെ ജീവിതത്തിന്റെ അവസാനത്ത് വിജയമെന്നും കരുതുന്നവരോടാണ് അങ്ങനെ പറഞ്ഞ് അങ്ങനെ ഏതാണ്ട് നെഞ്ചും വിരിച്ചുകൊണ്ട് നടന്നവരുടെ ധാരണകളെ തിരുത്തുവാനാണ് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ സൂറത്തു തക്കാസുറിനെ അവതരിപ്പിച്ചത്. സൂറത്തു തക്കാസുറിന്റെ അവതരണ കാലഘട്ടം തന്നെ അങ്ങനെയായിരുന്നു. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ഉറക്കെ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ കൂടുതൽ ആമുഖങ്ങളൊന്നുമില്ലാതെ ഞാൻ സൂറത്തു തക്കാസുറിനെ പരിചയപ്പെടുത്തി തരികയാണ്. ശബ്ദം ഉണ്ടാക്കല്ലേ, ശബ്ദം ഉണ്ടാക്കല്ലേ, നിങ്ങളെ നിയന്ത്രിച്ചോളിയും, പക്ഷെ ശബ്ദം ഉണ്ടാക്കരുത്. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ഉറക്കെ, ഇത് ദിക്രിന്റെയും ദുആയുടെയും മജ്ലിസാണ് അവസാനം. ഇതേപോലെ നമ്മുടെ ഹൃദയം പൊട്ടി ആമീൻ പറയുമ്പോഴാണ് നമ്മുടെ ദുആയ്ക്ക് അല്ലാഹു ഉത്തരം നൽകുക. ആ ദുആയ്ക്ക് പ്രത്യുത്തരം കിട്ടണമെങ്കിൽ ഇപ്പോഴേ നമ്മുടെ സദസ്സ് ദുആ കൊണ്ടും സലാത്തു കൊണ്ടും എപ്പോഴും നമ്മുടെ ഹൃദയം ഉറഞ്ഞു നിൽക്കണം. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ പോരാ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ അവനവന്റെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി സിന്ദാബാദ് വിളിക്കുന്നതിനേക്കാൾ ഉച്ചത്തിൽ വിളിക്കേണ്ട സമയമാണിത്. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അൻസാറുകളിൽപ്പെട്ട രണ്ട് പ്രബലമായ രണ്ട് ഗോത്രങ്ങൾ ബനു ഹാരിസും ബനു ഹറസും, ആ രണ്ട് ഗോത്രങ്ങളിൽപ്പെട്ട രണ്ട് യുവാക്കൾ തമ്മിൽ ഒരു ദിവസം തർക്കമായി. അവസാനം തർക്കം വന്ന് നമുക്കറിയാമല്ലോ, അറബികളെ സംബന്ധിച്ചോളം അവർ തർക്കം തുടങ്ങിയാൽ പിന്നെ ആ തർക്കം അവകാശവാദത്തിലേക്ക് മാറും. അവസാനം തർക്കിച്ചപ്പോ ഒരാൾ പറഞ്ഞു, ബനു ഹാരിസയിൽപ്പെട്ട ചെറുപ്പക്കാരം പറഞ്ഞു, ഈ നാട്ടിലെ ഏറ്റവും വലിയ വില്ലാളി വീരനായ ആയോധന വിദഗ്ധനായ ചെറുപ്പക്കാരൻ ഞങ്ങളുടെ ഗോത്രക്കാരനാ. അപ്പോഴാണ് ബനു ഹർസകാരൻ പറഞ്ഞു, അല്ല, 100 പേരെ ഒറ്റയ്ക്ക് നേരിട്ടിട്ട് 10 മിനിറ്റ് കൊണ്ട് മലത്തിയടിച്ച വില്ലാളി വീരൻ അത് എന്റെ ഗോത്രക്കാരനാണ് എന്നയാൾ മറുപടി പറഞ്ഞപ്പോ അയാൾ അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും വാദപ്രതിവാദം നടത്തിയപ്പോ
ഇപ്പൊ നമ്മുടെ തെരഞ്ഞെടുപ്പ് നടത്തുമ്പോ പല ചാനലും പോർക്കളം യുദ്ധക്കളം തമ്മിലടി പാരവെപ്പ് എന്നൊക്കെ പേര് പറഞ്ഞിട്ട് സ്ഥാനാർത്ഥികൾ നിർത്തിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വീറും വാശിയും പറയുന്നത് പോലെ ഞങ്ങളുടെ കാലത്താണ് അത് നടന്നത് അല്ല ഞങ്ങളുടെ കാലത്താണ് ഇത് നടന്നത് എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോർക്കളം നടത്തുന്നത് പോലെ ആ കാലഘട്ടത്തിൽ യഥാർത്ഥത്തിൽ ഈ വിഷയത്തിന് കാലികമായി വലിയ പ്രസക്തി ഉണ്ട് എന്ന് പറഞ്ഞു വരുമ്പോ എനിക്ക് തോന്നുകയാണ്. മാത്രമല്ല ഈ വലിയ പെരുപ്പം നടിച്ചിട്ട് ഇങ്ങനെ നടക്കുന്ന ഈ വിഷയം കാസർഗോഡുകാരോട് തന്നെ വേണം പറയാനും ഇവിടെ തന്നെ വേണം ഇത് പറയാനും. ഇത് പറയാൻ വേറൊരു നാട് ഇതിന് അനുയോജ്യമായിട്ട് വേറെ ഇല്ല. ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നണുണ്ട്? പണ്ടെന്ന് നിങ്ങൾക്ക് തോന്നണുണ്ട്? 50 രൂപ ഉണ്ടെങ്കിൽ 500 പെരുപ്പം കാണിക്കും, 500 50 കാണിക്കാവും. ഞാനിത് പറയുന്നത് ആരോടും ഒന്നും മനസ്സിൽ വെച്ചിട്ടല്ല, ഖുർആൻ അതേപടി പറയാ. നിങ്ങൾക്കറിയാവല്ലോ ഞാനൊരു വിമർശന പ്രഭാഷകനല്ല, ആരെയും ഞാൻ വിമർശിക്കാറില്ല, അങ്ങനെ ഒരു വിമർശന പ്രഭാഷകനും അല്ല. നേരെ കൃത്യം അള്ളാഹുവിന്റെ ഖുർആനിനെ പറയിപ്പിക്കുക എന്നതിനപ്പുറത്തേക്ക് ഒരു ലക്ഷ്യം ഈ വിനീതനില്ല. അതേപോലെ അയാൾ പറഞ്ഞു അല്ല, ഇവര് തമ്മിൽ വലിയ വാഗ്വാദമായി വാഗ്വാദമായി വാഗ്വാദമായി. അവൻ പറഞ്ഞു ഏറ്റവും സൗന്ദര്യമുള്ള പെണ്ണ് പരിഹാരിതക്കാരന. അപ്പോഴാണ് മറ്റേയാള് പറഞ്ഞു അല്ല, നിന്നിട്ട് സെൽഫി എടുക്കാനുള്ള തിരക്കിന്റെ ഇടയിൽ അതേവരെ ആർക്കു വേണ്ടി പൊട്ടിക്കരഞ്ഞുവോ, ആർക്കു വേണ്ടി സിന്ദാബാദ് വിളിച്ചുവോ, ആ മൃത ശരീരത്തെ മാറ്റി വെച്ചിട്ട് സിനിമാ താരത്തിന്റെ കൂടെ അവൻ ആരുമില്ലാതെ വലിച്ചെറിഞ്ഞവന്റെ ഭാര്യയും അവന്റെ മക്കളുമല്ലാതെ ന്യൂനപക്ഷമായ യഥാർത്ഥ സ്നേഹിതരല്ലാതെ മറ്റാരുമില്ലായിരുന്നുവെങ്കിൽ എന്റെ പ്രിയപ്പെട്ട അവിടെ നമുക്ക് ഭക്ഷണം നമ്മുടെ കൺമുമ്പിലെത്തുമല്ലോ, അവിടെ നമ്മുടെ വസ്ത്രം നമുക്ക് കൺമുമ്പിലെത്തുമല്ലോ, അവിടെ നമുക്ക് ഒരു തുള്ളി വിയർപ്പുലി കാട് അല്ലാഹു നമുക്ക് എല്ലാ സൗഭാഗ്യങ്ങളും നമ്മുടെ മുമ്പിൽ തരുമല്ലോ. കിളക്കണ്ട പൂട്ടണ്ട വെയിൽ കൊള്ളണ്ട, നിനക്കുള്ളതൊന്നും തന്നെ നീ അറിയണ്ട, കിളക്കണ്ട പൂട്ടണ്ട വെയിൽ കൊള്ളണ്ട, നിനക്കുള്ളതൊന്നും തന്നെ നീ അറിയണ്ട. ഒരു തുള്ളി വേർപ്പ് ശരീരത്തിൽ നിന്നൊലിക്കാട്, ഒരു മരത്തിൽ കയറാട്, ഇഷ്ടപ്പെട്ട പടവർഗങ്ങൾ നിന്റെ കളിമുറ്റത്തെത്തുന്ന അല്ലാഹുവിന്റെ സ്വർഗം നമുക്ക് ഈ ഒരൊറ്റ കണ്ണുനീര് കൊണ്ട് കിട്ടുമെങ്കിൽ അല്ലാഹുവേ അല്ലാഹുവേ ആ സ്വർഗത്തിന്റെ ഉടമകളായി ഞങ്ങളെ നീ മാറ്റിത്തരണേ തമ്പുരാനേ. സൂറത്ത് തക്കാസുർ ഓതിയിട്ട് ആരെങ്കിലും കരഞ്ഞാൽ അവന് സ്വർഗം ഉറപ്പാണ്. ഇത്ര എളുപ്പമുള്ള ജോലി വേറെ ആരെങ്കിലും പറഞ്ഞൊരു സ്വർഗം കിട്ടാൻ 1 കോടിയും 2 കോടിയുടെയും കഥയല്ല ഞാൻ ഈ പറയണത്. സ്വർഗം കിട്ടാൻ ഒന്ന് കരയാ. ഇനി ഒരു പ്രതിഫലവും കൂടെ, ധാരാളം പ്രതിഫലമുണ്ട്. അതിൽ പെട്ട പ്രധാന ചില പ്രതിഫലങ്ങളാണ് ഞാൻ പറയുക. അള്ളാഹു പതിവായി സൂറത്ത് തക്കാസുർ ഓതാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ആമീൻ പറ മനുഷ്യന്മാരെ. സൂറത്ത് തക്കാസുർ അത് അറിഞ്ഞൂടെ നിങ്ങൾക്ക് അറിയില്ലേ? അപ്പൊ ഇത് പതിവാക്കണം ഇന്നു മുതൽ. 7 ദിവസത്തെ പ്രസംഗം കഴിഞ്ഞ് സഭയിലെ പറയേണ്ടത്, ഇത് കഴിഞ്ഞ് ഇറങ്ങുമ്പോ ജീവിതത്തിൽ ഇതിനും പെണ്ണിനും പൊതിപ്പിട കൊടുക്കുക. ഇപ്പൊ കണ്ടില്ലേ, കാഴ്ച ബംഗ്ലാവിൽ പോയാൽ മയിലിനെ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ അത് പീലി ഇങ്ങനെ വിടർത്തി അങ്ങോട്ട് ഒരാട്ടം അങ്ങോട്ട് ആട്ടും. അതിങ്ങനെ വിടത്തി കാണിച്ചിട്ട് നോക്കണവനെയൊക്കെ മോഹിപ്പിച്ചിട്ട് ഒരാട്ടമാണ് അത് അവിടെ നിന്നിട്ട്. ആടിയൊക്കെ തന്നിട്ട് കഴിയുമ്പോൾ നമുക്കൊന്നും ആ പീലി ഒന്ന് കിട്ടിയ കൊള്ളാമായിരുന്നു നമ്മുടെ മനസ്സിൽ മോഹം തോന്നുമ്പം അത് മടക്കി വെച്ചിട്ട് അതിൻ്റെ പാട്ടിന് പോയി. അങ്ങനെയാണ് പണക്കാർ. അവന് കുറെ കിട്ടും, അവനിങ്ങനെ ആട്ടി കാണിക്കല്ലേ. അവൻ്റെ വീട്, അവൻ്റെ കാറ്, അവൻ്റെ പത്രാസ് സർവ്വത് ഇങ്ങനെ പാവപ്പെട്ടവനെ മോഹിപ്പിക്കാൻ ആട്ടിക്കാണിക്കുന്ന ഒരു സൈസ് പണുണ്ട്. അതുകൊണ്ട് വലിയ കഥയൊന്നുമില്ല. അതിണ്ടായിട്ട് കാര്യമില്ല, വിജയ് മല്ലിക്ക് നാട്ടിൽ വരാൻ വിധിയില്ല. കോടികൾ ഉണ്ടായിട്ട് എന്ത് കാര്യം? വിജയ് മല്ലി ഇപ്പോൾ ലണ്ടനിലാണ്. അപ്പോൾ ഉള്ളത് കൊണ്ട് കൊടുക്കുന്ന പണം കൊണ്ടേ കാര്യമുള്ളൂ, അല്ലാത്തത് കൊണ്ട് കാര്യമില്ല. അപ്പൊ ഇവിടെ ഏതായാലും അത് കൊടുക്കാൻ സന്നദ്ധതയുള്ളത് കൊണ്ടാണ് ഇത്രയും വലിയ പരിപാടി അവസാനം. പൊതിയും ഫ്രീ മഹല്, നല്ല മഹല്, നല്ല കാശൊക്കെ ഉള്ള ആളുകൾ കൊടുക്കണം മഹല്ലാണ്. ഖത്തീബ് ജോലി ഒഴിവെന്നാ പറയണേ. ചാലിയെ പേടിക്കണ്ട, ഞങ്ങളൊക്കെ പോയി കഴിച്ചിട്ട്. ഏതായാലും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏതായാലും നമ്മളെല്ലാരും പണക്കൊതിയന്മാരെന്നാ വിളിക്കണം. ആ പേര് അങ്ങനെ തന്നെ ഇരിക്കട്ടെ, അതാ നല്ലത്. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അല്ലെ, നമ്മളെല്ലാവരും പറഞ്ഞത് അവര് വലിയ പണത്തിന്റെ പ്രഭാഷകരാണ്. അവര് എന്താ
ഹൈടെക് പ്രഭാഷകരാണ്, അവർക്ക് 1,000,000 കൊടുത്താലേ വരൂ. ആയിക്കോട്ടെ, അതങ്ങനെ ഇരുന്നോട്ടെ. അതിന് മറുപടി ഒന്നും പറഞ്ഞു നല്ല സദസ് കളയണ്ട. എന്തിനാ മറുപടി പറഞ്ഞത്? പണ്ട് പുലിയും കഴുതയും തമ്മിൽ ഒരു തർക്കമുണ്ടായി. പുലി പറഞ്ഞു ഈ പുല്ലിന് നിറം പച്ചയാണ്, അപ്പൊ കഴുത പറഞ്ഞു ഈ പുല്ലിന് നിറം ചുവപ്പാണ്. രണ്ടുപേരും തമ്മിൽ തർക്കം. എന്നാ പച്ച നിറമുള്ള പുല്ല് മുമ്പിലുണ്ട് താൻ. തർക്കം മൂത്തിട്ട് സിംഹത്തിന്റെ മുമ്പിൽ എത്തിയപ്പോ സിംഹം പറഞ്ഞു എന്താ പ്രശ്നം? പുലി പറഞ്ഞു ഈ പച്ച പുല്ലിന് നിറം പച്ചയാണ്. കഴുത പറഞ്ഞു അല്ല, ഈ പുല്ലിന് നിറം ചുവപ്പാണ്. രണ്ടും കേട്ടിട്ട് സിംഹം പറഞ്ഞു ഒരു കാര്യം ചെയ്യ്, ഈ പുലിക്ക് ചാട്ടവാറുകൊണ്ട് 50 അടി അടിക്കാം. പുലി കരഞ്ഞുകൊണ്ട് ചോദിച്ചു, രാജാവേ ഞാൻ പറഞ്ഞതാണ് സത്യം, ഈ പുല്ലിന്റെ നിറം പച്ചയാന്ന് എല്ലാവർക്കും അറിയാം, എന്നിട്ടും സത്യം പറഞ്ഞ എന്നെ തന്നെ അടിക്കാൻ നിങ്ങൾ പറഞ്ഞത് നീതിയല്ല. അപ്പൊ സിംഹം പറഞ്ഞൊരു മറുപടി ഉണ്ട്, അതാണ് എന്റെ മറുപടി. സിംഹം പറഞ്ഞു, പുലി നീ പറഞ്ഞത് തെറ്റായിട്ടല്ല, ഈ പുല്ലിന് നിറം പച്ചയാന്ന് എനിക്കും അറിയാം, നിനക്കും അറിയാം, ലോകത്തുള്ള മുഴുവൻ ആളുകൾക്കും അറിയാം. എന്നിട്ടും ഈ പുല്ലിന് നിറം ചുവപ്പാന്ന് പറഞ്ഞ് ഈ വിവരം കേട്ട കഴുതയോട് നീ എന്തിനാണ് തർക്കിക്കാൻ പോയത്? നിന്റെ വിലപ്പെട്ട സമയം ഈ കഴുതയോട് തർക്കിച്ചു കളഞ്ഞതിനാണ് നിനക്ക് ചാട്ടവാറൻ 50 അടി എന്ന് പണ്ട് സിംഹം പറഞ്ഞൊരു കഥ പണ്ട് വായിച്ചിട്ടുണ്ട്. ഇത് ചുവപ്പാണെന്ന് ഈ കഴുത പറഞ്ഞാൽ പിന്നെ ഈ കഴുതയോട് പച്ചയാന്ന് പറഞ്ഞ കഴുത മാറ്റു. മാറ്റാനാണെങ്കിൽ പിന്നെ കഴുത മുമ്പിൽ കാണുന്ന പച്ചപ്പുല്ലിന് നിറം ചുവപ്പാന്ന് പറയൂ. അപ്പൊ പിന്നെ ചുവപ്പാന്ന് പറയാൻ കഴുത പറയാൻ കാരണം കഴുതയുടെ വിവരക്കേടാണ്. അങ്ങനെ വിവരം കെട്ട കഴുതയോട് നീ നിന്റെ വിലപ്പെട്ട സമയം തർക്കിച്ചു കളഞ്ഞതിനാണ് 50 അടി നിനക്ക് എന്ന് പണ്ട് സിംഹം പറഞ്ഞ കഥയാണ്. ജീവിതത്തിൽ ഒരു മറുപടിയും പറയാതിരിക്കാൻ പ്രേരിപ്പിക്കുക. അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. ശുജായി പറഞ്ഞതുപോലെ ബുദ്ധികൂർമതയുള്ളവർക്ക് അല്പമാത്രം പോരെന്നാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് ചിന്ത നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആലാനു വഫാത്തായപ്പോ മഹാനബികളുടെ ശരീരത്തിലെ രണ്ടടയാളം, ഒന്ന് പാവപ്പെട്ടവർക്ക് മാവ് ചുവന്നു കൊണ്ടുപോയ തോളിലൊരടയാളം ഉണ്ടായിരുന്നു, രണ്ടാമത് കവിളിലൂടെ കണ്ണുനീരിങ്ങനെ ഒലിച്ചിറങ്ങിയതിന്റെ അടയാളം ഉണ്ടായിരുന്നു. നമ്മൾ കരയില്ല, നമ്മുടെ മുഖത്തൊരടയാളം വരുന്നത് നമുക്ക് ഇഷ്ടമല്ല, ആണോ? നമുക്ക് മുഖത്തൊരടയാളം വരുന്ന ഇഷ്ടമാണോ? അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ പ്രതിഫലം ഞാൻ പറഞ്ഞു തരാം, അതൊരു വലിയ പ്രതിഫലമാണ്. ഒരാളുടെ മുഖത്തൊരു അടയാളം വരുന്നത് നമുക്ക് ഇഷ്ടമല്ല, അതുകൊണ്ടാണ് മുഖത്തെ അടയാളം മായ്ക്കാൻ ഇത്രയേറെ ക്രീമുകൾ വിപണിയിൽ ഇറങ്ങിയത്. ഇന്ന് നമ്മുടെയൊക്കെ നാട്ടിൽ ഏറ്റവും കൂടുതൽ പൈസ ചെലവാക്കുന്നത് കോസ്മെറ്റിക് ഐറ്റംസിന് വേണ്ടിയാണ്, അല്ലാതെ വസ്ത്രത്തിനോ സ്വർണത്തിനോ അല്ല. നമ്മളൊക്കെ പണ്ട് നമ്മുടെ ഒരു വീട്ടിലെ ബെഡ്റൂമിൽ പോയി നോക്കിയാൽ ആകെ ആ ബെഡ്റൂമിൽ കാണുന്നത് എന്താ? ഒരു കുട്ടിക്കൂറാടെ പൗഡർ ഉണ്ടാവും, പിന്നെ ഒരു ചീത്ത ജീപ്പ് ഉണ്ടാവും, അതിനപ്പുറത്തേക്ക് വേറെ ഒന്ന് പണ്ട് നമ്മുടെ ബെഡ്റൂമിലുണ്ടോ? ഉണ്ടോ? മനുഷ്യന്മാരൊന്നും പറയും. അങ്ങനെ കുട്ടിക്കൂറ അറിയില്ല, അങ്ങനെ പൗഡർ കുട്ടിക്കൂറാടെ ഒരു പൗഡറും ഉണ്ട്. ആ പൗഡർ തീർന്നാൽ ആ കുട്ടിക്കൂറാടെ ടന്ന് ഉമ്മ കയ്യിൽ തന്നിട്ട് പറയും, കിട്ടുന്ന ചില്ലറ പൈസ ഇതിനകത്ത് തിട്ട് സമ്പാദിക്കാൻ. അങ്ങനെ ചില്ലറ പൈസ കുട്ടിക്കൂറായുടെ പൗഡർ ടിന്നിലിട്ടിട്ട് അവസാനം അതിടക്കിടക്ക് ഇങ്ങനെ എണ്ണി എണ്ണി നോക്കുമ്പോ ചില്ലറ തുട്ടൊക്കെ കഴിയുമ്പോ കുറച്ചൊരൽപ്പം പൗഡറും കൂടി വരും. ആ പൗഡറിന് ജീവിതത്തിലെ സ്വപ്നത്തിന്റെ സുഗന്ധം ഉണ്ടാവും. ഇന്ന് നമ്മുടെ ബെഡ്റൂം നോക്കിയാൽ ആ ബെഡ്റൂമിൽ ഏതൊക്കെ ക്രീമുണ്ട്? ആഫ്റ്റർ ഷേവ്, ബിഫോർ ഷേവ്, കറുത്ത പാട് മാറ്റാൻ, മോൾസ് മാറ്റാൻ, പിന്നെ ബോഡി ലോഷൻ, പിന്നെന്താ സ്ക്രബ്, ഫേസ് പാക്ക് എന്ന് വേണ്ട എല്ലാ സൗന്ദര്യവർദ്ധക വസ്തുക്കളും. ഇന്ന് പെണ്ണുങ്ങൾ ഏറ്റവും കൂടുതൽ പൈസ ചെലവഴിക്കുന്നത് മുഖത്തിന്റെ സൗന്ദര്യത്തിനാണ്, എന്നാൽ ഹൃദയം ഫുള്ള് കറുപ്പാണ്. താൻ ഹൃദയത്തിന് ഫുള്ള് കറുപ്പാണ്. താനും കാവേരി തേക്കുക, 6 ആഴ്ച കൊണ്ട് മുഖത്തെ അടയാളമൊക്കെ മാറും. ഫെയർ ആൻഡ് ലവ്ലി ഫെയർനെസ് ക്രീം എന്ന് വേണ്ട ലോകത്തുള്ള മുഴുവൻ ക്രീമുകളും അവരുടെ ശരീരത്തിൽ ഉണ്ടാവും. ഇനി സൗന്ദര്യം നിങ്ങളെ തേടിയെത്തുമെന്ന് 63-ാമത്തെ വയസ്സിലും ഒളിമങ്ങാത്ത ലെങ്കുന്ന മുഖവുമായി മമ്മൂട്ടി ഇന്ദുലേഖയുടെ സോപ്പിന്റെ പരസ്യം വന്നപ്പോഴാണ് വയനാടുകാരൻ ഒരു കറുകറുത്ത പാവം 250 എണ്ണം വാങ്ങിച്ചത് പൈസ കൊടുത്ത്. അവസാനം അയാളുടെ മുഖം വെളുത്തില്ലെന്ന് മാത്രമല്ല, പോക്കറ്റ് വെളുക്കുകയും ചെയ്തു. കോടതിയിൽ അയാൾ കേസ് കൊടുത്തു. എന്നാൽ അയാളുടെ മുഖം വെളുത്തോ? ഇല്ല. പാവപ്പെട്ടോ വിചാരിച്ചത് ഈ പരസ്യം കേട്ടിട്ട് തേച്ചാൽ മമ്മൂട്ടിയുടെ മുഖം പോലെ അവനാന്റെ മുഖമാകുന്നാണ്. പരസ്യം എന്ന് പറഞ്ഞാൽ നിയമാനുസൃതമായ നുണപ്രചരണമാണെന്ന് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ പറഞ്ഞിട്ടുണ്ട്. പരസ്യം എന്താ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മുടെ ഗതികേട്. ടിവിയിൽ പരസ്യം പാലും ബദാമും ചേർത്ത സോപ്പ്. സോപ്പിന് ചേർക്കണ എന്താ? പാലും ബദാമും. അതെന്തിനുള്ളതാ? തിന്നാനുള്ളത്. ബാത്റൂമിൽ തേച്ചിട്ട് കഴുകിക്കളയണ സോപ്പിൽ തിന്നാനുള്ള പാലും ബദാമും. മത്തിക്കറി വെച്ചിട്ട് ചട്ടി തേക്കാൻ 40 ചെറുനാരങ്ങ തേർത്ത വിമ്മ്.
മൂന്ന് നേരം തിന്നാൻ കീടനാശിനി. മൂന്ന് നേരം തിന്നുന്ന ഭക്ഷണത്തിൽ കീടനാശിനി, ക്യൂരടാൻ, കുരിടാൻ, സാർവ കീടനാശിനി അടിച്ച സാധനമാണ് നമ്മൾ തിന്നുക. തിന്നാനുള്ള ബദാമും പാല് സോപ്പില്, അകത്തു പോകാനുള്ള സിട്രിക് ആസിഡുള്ള നാരങ്ങ, മത്തിക്കറി വെച്ച ചട്ടി തേക്കാൻ, മൂന്ന് നേരം തിന്നുന്നത് വളം ചേർത്ത ക്യൂരടാൻ. ഇതാണ് നമ്മുടെ ഗതികേട്. നമ്മൾ പരസ്യത്തിന് അടിമകളായി. അള്ളാഹു നമ്മുടെ മുഖത്തിന് സൗന്ദര്യം തരട്ടെ. യഥാർത്ഥത്തിൽ മുഖത്തിന് സൗന്ദര്യം വേണ്ടത്, സൗന്ദര്യത്തിന് വിലയുള്ളൊരു ലോകത്തല്ലേ? ഈ ലോകത്ത് സൗന്ദര്യത്തിന് വിലയില്ല. ഉണ്ടോ? ഇല്ല. ഏറ്റവും നല്ല സൗന്ദര്യത്തിന് വിലയുണ്ട്. നമ്മൾ ചിലപ്പോൾ പറയില്ല, പടച്ചോന് ഇത്രയും ഗ്ലാമറുള്ള പെണ്ണ് ഈ കോഞ്ഞാങ്കണി ഞാനേ കിട്ടിയുള്ളെന്ന്. അതൊന്നും ഇല്ല. അതിപ്പോ ഇഷ്ടപ്പെടുന്ന കാര്യത്തിൽ സൗന്ദര്യമൊന്നും രക്ഷയല്ല. എന്റെ നാട്ടിലൊരു പെൺകുട്ടി ഒരു ചെറുപ്പക്കാരനായിട്ട് ഫോണിൽ കൂടെ ചാറ്റിംഗ് നടത്തി, പ്രേമത്തിലായി, പരസ്പരം കണ്ടിട്ടില്ല. അവസാനം അവൻ പറഞ്ഞനുസരിച്ച് റൂട്ട് മാപ്പ് അയച്ചു കൊടുത്തവൾ ഇറങ്ങി ഓടി, ബസ് സ്റ്റാൻഡിൽ പോയപ്പോൾ അവനെ കണ്ടു. കണ്ടു കഴിഞ്ഞപ്പോ പിന്നീട് ആ വിഷയമായിട്ട് നമ്മുടെ മുമ്പിൽ വന്നപ്പോ നമ്മൾ ചോദിച്ചോ പറഞ്ഞു, ആ പെണ്ണ് പറ ഉസ്താദേ, ഈ ഫോണിൽ കൂടെ ഭയങ്കര സംസാരം, കേൾക്കാനൊക്കെ അടിപൊളിയ സംസാരം, ബസ് സ്റ്റാൻഡിൽ പോയി കണ്ട് ഇവൻ പറഞ്ഞു ഞാൻ ഇന്നടത്തുണ്ടെന്ന് നോക്കാൻ പറഞ്ഞപ്പോഴാ, അവനെ നോക്കണമെങ്കിൽ ഒരു അഞ്ച് പാട്ടിയുടെ ടോർച്ചടിച്ചു നോക്കണം. അവൻ്റെ അത്രയ്ക്ക് കറുപ്പിന്റെ മുകളിലവൻ. പക്ഷെ ഈ പെണ്ണ് അവനെ ഒളിച്ചോടി, അവൾ തിരിച്ചു വന്നില്ല. യഥാർത്ഥത്തിൽ സൗന്ദര്യം എന്നുള്ളത് ഇവിടെ ഒരു മാനദണ്ഡമല്ല. ഏറ്റവും വലിയ മാനദണ്ഡം എവിടെയാ? ഒരു മനുഷ്യന്റെ മുഖത്തിന് സൗന്ദര്യം ഉണ്ടാകേണ്ട ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലമാണ് അല്ലാഹുവിന്റെ ഖുർആൻ പറയുക. ഞാൻ നിങ്ങൾക്കൊരു ഫേസ് പാക്ക് പറഞ്ഞു തരാൻ പോവാ. പെണ്ണുങ്ങൾ കേട്ടോളി, നല്ല ഒരു ഫേസ് പാക്ക് പറയാൻ പോവാ. വാക്കവി ഫേസ് പാക്ക് എന്ന് പറഞ്ഞാൽ മുഖത്തിന് സൗന്ദര്യം ഉണ്ടാക്കുന്ന വസ്തുവാണെങ്കിൽ സൂറത്ത് തക്കാഫുറാണ് ഏറ്റവും വലിയ ഫേസ് പാക്ക്. ഇൻഷാല്ലാ ഞാൻ പറഞ്ഞു തരാം, നിങ്ങൾ ചെയ്യൂ. ഉറപ്പാണോ? ഉറപ്പാണോ? അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഒരു ഫേസ് പൈക്ക്. പെണ്ണുങ്ങളൊക്കെ ഈ കുക്കുംബർ അരച്ചു വെക്കും, പപ്പായ മുഖത്തരച്ചു വെക്കും. ഒരു ഭാര്യയും ഭർത്താവും തലാഖിന്റെ അടുക്കൽ വന്നു. ഭർത്താവിനോട് ചെന്താ വിഷയം, അമ്മൻ ഉസ്താദെ ഞാൻ തിരക്ക് കഴിഞ്ഞ് ജോലി കഴിഞ്ഞ് വീട്ടിൽ വന്ന് കുളിച്ച് റെഡിയായി ബെഡ്റൂമിൽ കയറുമ്പോ ഇവൾ ഇങ്ങനെ മേപ്പോട്ട് നോക്കി കിടപ്പുണ്ടാവും. അവൾ തിരിഞ്ഞു നോക്കൂല, മറിഞ്ഞു നോക്കൂല, ഒരൊട്ട കടപ്പ മയ്യത്ത് കിടത്തി മാറി നേരെ മേപ്പോട്ട് നോക്കി കിടക്കും. സംഭവം അന്വേഷിച്ചപ്പോഴാണ് ഇവള് കണ്ണിന്റെ അടിയിലെ കറുപ്പ് മാറാൻ വെള്ളരിക്ക അരച്ചിട്ട് കണ്ണുമേ വെച്ചിട്ട് കിടക്കുക. കണ്ണിന്റെ അടിയിലെ കറുത്ത കുഴി മാറാൻ പപ്പായ അരച്ച് തേച്ചാൽ മുഖത്തെ കുഴി മാറുന്നൻ, കുക്കുംബർ തേച്ചാൽ കണ്ണിന്റെ അടിയിലെ കറുപ്പ് മാറുന്നൻ, രക്തചന്ദൻ അരച്ചാൽ മുഖത്തെ പാട് മാറുന്നൻ. ഇങ്ങനെ പല പല ഉപയോഗങ്ങളും വലിയ ഫീഹ മഅരിബുഹറ പറയപ്പെടുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഒരാൾക്ക് സൗന്ദര്യം വേണ്ടത് എപ്പോഴാ? ആ സൗന്ദര്യം വേണ്ടത് ഏത് സമയത്തും അറിയോ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാമിയ അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, നാളേകനായ ഏകാധിപതിയായ പടച്ചറപ്പിന്റെ ഫലലോകത്ത് അല്ലാഹുവിന്റെ മുമ്പിൽ വിചാരണക്ക് നിൽക്കുമ്പോ ആ സമയത്ത് ചില ആളുകളുടെ മുഖത്തിന് വല്ലാത്ത കറുപ്പ് നിറമായിരിക്കും. എങ്ങനെയാ കറുപ്പ് വരിക? അവർ ദുനിയാവിലെ കറുത്തവരായിരുന്നില്ല. വെളുവെളുത്തിരുന്ന സായിപ്പ് പോലും പടച്ചറപ്പിന്റെ മുമ്പ് പേടിച്ച രണ്ട് കരകരത്ത് നിൽക്കുമ്പോ അല്ലാഹുവിന്റെ മുമ്പിൽ നിൽക്കുമ്പോ പേടിച്ചരണ്ടവരുടെ മുഖം മുഴുവനെ കരകരത്ത് കരിവാളിച്ച് നിൽക്കുക. കാരണം എന്തെന്നറിയോ? ആമിനത്തിന് നസിബോ, ജീവിതത്തിൽ ചെയ്തു പോയ തമ്മാടിത്തരങ്ങളൊക്കെ പടച്ചറപ്പിന്റെ കത്തിക്കാലെന്ന് നരകത്തിന്റെ തീജ്വാലകൾ തന്റെ കൺമുമ്പിൽ ഇങ്ങനെ ആളി കത്തുമ്പോ പേടിച്ചരണ്ടവന് കറുകറുത്ത് നിൽക്കുമ്പോ മറുവിഭാഗത്ത് വേറൊരു വിഭാഗം ആളുകളെ അല്ലാഹു പറഞ്ഞു തരികയാളിയ അന്നാണ് എന്ന മുഖത്തിന് ഏറ്റവും സൗന്ദര്യമുള്ളത്. കാരണം ലിസൈഹ അവന് ചെയ്തു പോയ സൽക്കർമ്മങ്ങൾ മുമ്പിൽ കാണുമ്പോ, അവന്റെ നിസ്കാരം കാണുമ്പോ, അവന്റെ
അവൻ പടച്ചറപ്പിന് വേണ്ടി അർപ്പിച്ച ദിക്കറുകൾ കാണുമ്പോ അവന്റെ മുഖത്തിന് വല്ലാത്ത സൗന്ദര്യമാണ്, അന്നനന്റെ മുഖത്തിന് വെളുവെളുപ്പാട്. ഈ ആയത്തിറങ്ങിയപ്പോ അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബ തിരോധിച്ചു, സഹാബ യാ റസൂലല്ലാ, അന്ന് പരലോകത്ത് പടച്ചറപ്പിന്റെ മുമ്പിൽ പേടിച്ച രണ്ട് കറുകെടുത്ത് നിൽക്കുമ്പോ ഞങ്ങളുടെ മുഖത്തിന് പ്രകാശം കിട്ടാ, ഞങ്ങളുടെ മുഖത്തിന് വെളുപ്പ് കിട്ടാട്, എന്തെങ്കിലും ഒരു വഴി പറഞ്ഞതാ തിരുദൂതരെ. പരലോകത്ത് പേടിച്ചിട്ട് പരലോകത്ത് രക്ഷപ്പെടാനുള്ള വഴി തേടിയ സഹാബത്ത് അല്ലാണ്ട് റസൂലിനോട് ചോദിച്ചു, അത്രേസൂലല്ലോ അന്ന് രക്ഷപ്പെടാനൊരു വഴി പറഞ്ഞതാ നബി. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്ത ഭാഗം എന്നെ കേൾക്കാനത്തെ ചെർക്കളയിലെ ഈ റോഡിന്റെ ഇരു പരിസരത്തായി മണിക്കൂറുകളോളം നിൽക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ ഓർമ്മിപ്പിക്കുകയാ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സഹാബാ സഹാബാ ചെറുക്കളയിലെപ്പങ്ങള് അല്ലാഹു നൽകിയ സൗന്ദര്യം ഉപയോഗിച്ചിട്ട് നിന്നെ മാടിവെടുക്കുന്ന ചെറുപ്പക്കാരന്റെ പുറകെ ഇറങ്ങിപ്പോകാ. പാതിരാ സമയത്ത് വാട്സാപ്പിലൂടെ ഫേസ്ബുക്കിലൂടെ ഫോൺ സെക്സ് നടത്തുന്ന എല്ലാ പെണ്ണാണെന്ന് കരുതുന്ന എല്ലാ കാമമാണെന്ന് കരുതിപ്പോയ പെണ്ണേ, മുഖത്തിന് വെളുപ്പ് വേണ്ടതെപ്പോഴെന്നറിയോ? ആ മുഖത്തിന് വെളുപ്പ് കിട്ടാനുള്ള മാർഗം ഏതെന്നറിയോ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, സഹാബ ഓരോ ദിവസവും ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് നിങ്ങളാണെങ്കിലും ഫമനക്കറ അൽഫായത്തിന് മിനൽ ഖുർആൻ, ഓരോ ദിവസവും ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് അല്ലാഹുവിന്റെ ഖുർആനിലെ ആയിരം ആയത്തുകളും മുടങ്ങാതെ പാരായണം ചെയ്തിട്ട് കിടക്കണേ. എന്നാല് അല്ലാഹുവിന്റെ മുമ്പിൽ നിൽക്കുമ്പോ അല്ലാഹു നിങ്ങളോട് സന്തോഷത്തോടെ നോക്കിയിട്ട് സ്വർഗത്തിലേക്ക് പൊക്കോന്ന് പടച്ചറമ്പ് പറയുന്ന അവസ്ഥയിൽ നിങ്ങളുടെ മുഖത്തിന് നൂറുണ്ടാകുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നമ്മളെ ആ സൗഭാഗ്യശാലികളിൽ പെടുത്തട്ടെ, അല്ലാഹു നമ്മളെ ആ സൗഭാഗ്യശാലികളിൽ പെടുത്തി തരട്ടെ. ആരെങ്കിലും മോദിയാൽ ഉറങ്ങുന്നതിന് മുമ്പ് മുടങ്ങാതെ ഖുർആനിലെ ആയിരം ആയത്തുകൾ മുടങ്ങാതെ പാരായണം ചെയ്താൽ അല്ലാഹു സന്തോഷത്തോടെ അവനെ നോക്കിയിട്ട് പറയും, നീ സ്വർഗത്തിലേക്ക് പൊക്കോ നിന്റെ ഭാര്യയും മക്കളുമായി. അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. ചെയ്തൂടെ എല്ലാ ദിവസവും ഉറങ്ങുന്നതിന് മുമ്പ് ഖുർആനിലെ ആയിരം ആയത്തുകൾ മുടങ്ങാതെ ഓതണം. ഇൻഷാല്ലാ അങ്ങനെ നെയ്യത്ത് വെച്ച് ഉറപ്പിച്ചവരൊക്കെ എന്ന കൈവക്ക്, ചുമ്മാ പൊക്കരുത്. ആയിരം ആയത്താൻ എന്ന് പറഞ്ഞാൽ ഖുർആനിൽ താത്ത ഇനി രണ്ടാമത് പൊക്കിക്കാൻ, ഖുർആനിൽ ആകെ 6,666 ആയത്തുണ്ട്. ആയിരം ആയത്ത് എന്ന് പറഞ്ഞാൽ ഖുർആന്റെ ആറിലൊന്ന്, ആറിലൊന്ന് എന്ന് പറഞ്ഞാൽ 5 ജുസ്, 6×5 30 ജുസാണല്ലോ ഖുർആൻ. അപ്പൊ 1000 ആയത്ത് എന്ന് പറഞ്ഞാൽ ഖുർആനിലെ ആറിലൊന്ന്, ആറിലൊന്ന് എന്ന് പറഞ്ഞാൽ 5 ജുസ്. എല്ലാ ദിവസവും വന്ന് കിടക്കാൻ നേരത്ത് ഹാമി മുതൽ ഉൽഖാദ് റബ്ബിനാസ് വരെ ഇരുന്ന് ഓതിയിട്ടേ കിടക്കാവൂ എല്ലാ ദിവസവും. പറ്റുമോ ഉറപ്പുള്ളവർ കൈവക്കി. 1, 2, 3, 4, 5 ഈശാനിസ്കാരം കഴിഞ്ഞിട്ട് ഇരുന്ന് 5 ജുസ് ഓതണമെങ്കിൽ എല്ലാ ദിവസവും ഭാര്യയോട് പിണങ്ങേണ്ടി വരും. കഴിയൂല സഹോദരങ്ങളെ, സ്ഥിരമായിട്ട് ചെയ്യാൻ പറ്റൂല. ഒരു ദിവസമോ രണ്ട് ദിവസമോ ഒക്കെ പറ്റും, നമ്മളൊക്കെ ഈമാൻ പറ്റൂല. പെണ്ണുങ്ങൾ ആരെങ്കിലും കൈപൊക്കിയ പെണ്ണുങ്ങൾക്ക് ഒന്നും ആണുങ്ങൾക്ക് കൈവക്കാൻ തന്നെ സമയമില്ല. ഇപ്പോഴും വാട്സപ്പിൽ ഇപ്പോഴും ആണുങ്ങൾ കൈപൊക്കാനേ സമയമില്ല. കാരണം മരിച്ച വീട്ടിൽ പോയാലും മയ്യത്തിന്റെ ചുറ്റും 10 എണ്ണം വരുന്നിട്ട് ഹോട്ട്സ്പോട്ട് ചെയ്തിട്ട് മിനി മിൾട്ടി കളിയാ ജോലി. എല്ലായിടത്തും പോലും മിനി മിൾട്ടിയാണ് സർവ് എടുത്തു. പെണ്ണുങ്ങളൊക്കെ എന്തായത് വാട്സപ്പ് ആണ് പെണ്ണ്. ഈ പെണ്ണുങ്ങൾ ഈ പെണ്ണ് വഴിതെച്ചു പോയി. ഞാൻ പറയട്ടെ, കാസർഗോഡ് വന്ന പൃഥ്വിരാജിന്റെ കൂടെ നിന്നിട്ട് കാസർഗോഡ് പെണ്ണുങ്ങൾ സെൽഫി എടുത്തു. എവിടെയാ ഏതാണെന്ന് എനിക്കറിയില്ല, ഇവിടെ വല്ലതാണോ എവിടെയെങ്കിലും ആവട്ടെ. പക്ഷേ എല്ലാ പ്രാസംഗികരും അതിനെക്കുറിച്ച് പ്രസംഗിച്ചു, ഞാൻ മാത്രം കാമാന്നൊരക്ഷരം പ്രസംഗിച്ചിട്ടില്ല.
എല്ലാവരും കാസർഗോഡ് വന്ന പൃഥ്വിരാജിന്റെ കൂടെ നിന്ന് പെണ്ണുങ്ങൾ സെൽഫി എടുത്തു. അന്ന് നടന്ന വാഴുകളിലും പിറ്റേ ദിവസം എല്ലാ പ്രഭാഷകരും അതിനെ കുറിച്ച് പറഞ്ഞു. വല്ലാഹി ഞാൻ മാത്രം കമാന്നൊരു അക്ഷരം വേണ്ടിയില്ല. എന്താണെന്നറിയോ, ഞാൻ അങ്ങനെ എന്നെ സംബന്ധത്തോളം ഞാൻ ഈ ചിന്തിക്കാത്തടത്തേക്ക് ഞാൻ പോകും. കാസർഗോഡ് പൃഥ്വിരാജ് കല്യാൺ സിൽസി വന്നപ്പോ പർദ്ദയിട്ട പെണ്ണുങ്ങൾ ഫോട്ടോ എടുത്ത് സെൽഫി എടുത്തത് എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടേയില്ല. എന്തുകൊണ്ട്? ഇപ്പൊ പൃഥ്വിരാജ് ഇവിടെ വന്നാൽ ഈ നിക്കട പെണ്ണുങ്ങൾ ഒരു 10 എണ്ണമെങ്കിലും കൂടെ ഒന്ന് ഫോട്ടോ എടുക്കും. നിങ്ങൾ ചിരിക്കണ്ട. എന്തുകൊണ്ട്? അത് ആ സമയത്തെ ഒരു ആവേശമാണ് പെണ്ണുങ്ങൾക്ക്. മുമ്പിൽ കാണുമ്പോ, ഇതേവരെ മനസ്സിൽ ആരാധിച്ച ദൈവത്തെ പ്രത്യക്ഷപ്പെട്ട് മുമ്പിൽ കാണുമ്പോ ഒരു വെപ്രാളത്തിൽ. ഇപ്പൊ പൃഥ്വിരാജ് വന്ന് നോക്കട്ടെ, മുഴുവൻ പെണ്ണുങ്ങൾ നിങ്ങൾ അല്ലാനെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇപ്പൊ പൃഥ്വിരാജ് ഇവിടെ വന്നു, ഈ പെണ്ണുങ്ങൾ മുഴുവൻ പൃഥ്വിരാജിനും അല്ലാണ്. 30 ദിവസമാണ് എന്നെ തുടല്, എന്റെ ഒതു മുറി, ഞാൻ ഒതു എടുത്തിട്ട് വന്നാന്ന് പറയും. നിങ്ങൾ ഒരിക്കുക ഒരു 5-10 എണ്ണമെങ്കിലും എന്ത് ചെയ്യും? പക്ഷേ ആ ഫോട്ടോയിൽ എന്നെ അത്ഭുതപ്പെടുത്തിയത് ഈ പെണ്ണുങ്ങൾ കൂടെ നിന്ന് സെൽഫി എടുക്കുമ്പോഴും ആ സെൽഫിയിൽ ഒരു വയസ്സായ ഉമ്മ കൂടി ഉണ്ടായിരുന്നു എന്നതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത്. യഥാർത്ഥത്തിൽ ആ ഉമ്മയാണ് പറയേണ്ടത്, മക്കളെ ഇത് പാപമാണ്, ചെയ്യരുതെന്ന്. അല്ലേ? അല്ലേ? ഞാൻ ചിന്തിച്ചത് അവിടെയാണ്. ആ ഉമ്മ അതിനകത്ത് വന്നതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത്. യഥാർത്ഥത്തിൽ ആ ഉമ്മയാണ് പറയേണ്ടത് ഈ യുവതലമുറയോട്, മക്കളെ ഇത് ചെയ്യരുത്, ഇത് അല്ലാഹ്ക്ക് ഇഷ്ടപ്പെട്ടതല്ല. അപ്പോൾ ഈ ദുനിയാവിന്റെ മുഴുവനും പൈശാചികതയും വൃദ്ധതലമുറയുടെ മനസ്സിനെ പോലും സ്വാധീനിച്ചു എന്ന് നാം മനസ്സിലാക്കുമ്പോൾ ഇത് എത്രത്തോളം നമുക്ക് അപകടകരമാണ് എന്ന് നമ്മൾ അറിയണം. ഈ ഫോൺ യഥാർത്ഥത്തിൽ ഇനി ദജ്ജാൽ വരാനുണ്ടോ നമ്മൾ ചിന്തിച്ചാൽ ഇതായിരിക്കും ഒരു ദജ്ജാൽ. ഇതായിരിക്കും കാരണം. ഇതെല്ലാരെയും വഴി തെറ്റിക്കും. ഒന്ന്, നിങ്ങൾ കേട്ടോളീൻ, ഈ സാധനം ഏത് പള്ളി കയറിയൽ എഴുതിയിട്ടുണ്ട്, മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുക. ഇതിനെത്ര നിങ്ങൾ അഡിക്റ്റായി. കള്ള് കുടിച്ചൊരുത്തനോട് കുടിക്കണ്ടെന്ന് പറഞ്ഞാൽ അവൻ പറയും പറ്റൂല, വൈകുന്നേരം ആ സമയമാകുമ്പോ കൈ വറക്കും. എന്റെ വീട്ടിൽ ആശാരി വന്നു, 3 നേരം കാശും എടുത്തുകൊണ്ട് പുള്ളി വെള്ളം അടിച്ചിട്ട് 6 മണിയായി സ്ഥിരമായിട്ട് കുടിക്കുന്ന സമയത്ത് വാതിലൊക്കെ വെച്ചു. ഇനി 2 സ്ക്രൂവും കൂടെ വെക്കാനുള്ളൂ. ഇയാൾ സ്ക്രൂ വെച്ചു, ഇത് വെച്ചാൽ അതിനകത്ത് കയറും. ഇതിങ്ങനെ ഇരുന്ന് ആടുക. ഞാൻ നോക്കിയിട്ട് 1 മണി ആരക്കിട്ട് ഇയാൾ സ്ക്രൂവും സ്ക്രൂ ഡ്രൈവറുമായിട്ട് ഇരിക്കുകയാണ്. ഈ സ്ക്രൂ ഡ്രൈവർ ആടുന്നത് കൊണ്ട് സ്ക്രൂ കയറുന്നില്ല. അവസാനം ഞാൻ പറഞ്ഞു, മേസരി നിങ്ങൾ നാളെ വന്നിട്ട് ഈ സ്ക്രൂ വെച്ചാൽ മതി. കാരണം സുബൈ വരെ എന്നാൽ ഈ സ്ക്രൂ അയാൾക്ക് അടിക്കണ സമയമായി, വറക്കാൻ തുടങ്ങി. ഈ റമദാനിലൊക്കെ വൈകുന്നേരം നോമ്പ് ഉറക്കാൻ നേരത്തെ ചിലരുടെ കൈ ഇങ്ങനെ വറക്കണതാണ്. എന്ന് പറഞ്ഞാൽ റമദാൻ അല്ലാത്ത സമയത്ത് അവൻ അടിക്കണ സമയമായി എന്നതിൻ്റെ അർത്ഥം എന്താ? ചിന്തിക്കുക, റമദാൻ ആദ്യത്തെ വെള്ളിയാഴ്ച വലിയ ഫോട്ടോ ചെർക്കളപ്പള്ളിയിൽ ജുമാ നമസ് റമദാൻ ആദ്യത്തെ ജുമയ്ക്ക് റോഡ് നിറഞ്ഞു കവിഞ്ഞ വിശ്വാസികൾ. നമ്മൾ പറയും പടച്ചോനെ എന്താ ഈമാൻ. നിങ്ങൾ ചിന്തിക്കാറുണ്ട്, ആ ചിത്രം നമ്മളോട് പറയണ വേറൊരു കാര്യമുണ്ട്. റമദാനിലെ ആദ്യത്തെ ജുമയ്ക്ക് ജുമാ നിസ്കാരത്തിന് ആളുകൾ റോഡ് വരെ എത്തിയാൽ അതിൻ്റെ അർത്ഥം റമദാൻ അല്ലാത്ത മാസങ്ങളിൽ വെള്ളിയാഴ്ച പള്ളിയിൽ വരാത്ത കുറെ ആളുകൾ ആ നാട്ടിലുണ്ടെന്നല്ലേ അതിൻ്റെ അർത്ഥം. ഞാൻ നേരെ തിരിച്ച് ചിന്തിക്കുക, ഞാൻ അങ്ങനെ ചിന്തിക്കുക, എന്നെ ആ ഫോട്ടോ അത്ഭുതപ്പെടുത്തൂല. എന്റെ ചിന്ത റമദാൻ അല്ലാത്ത സമയത്ത് ആ നാട്ടിൽ പള്ളിയിൽ വരാത്ത ആളുകൾ ആ മഹലിൽ ഉണ്ട് എന്നാണ് ആ ഫോട്ടോ നമ്മളോട് പറയാ. അങ്ങനെ ചിന്തിക്കീൻ. ഞാൻ ഈ മൊബൈൽ ഫോൺ ഞാൻ പറഞ്ഞു ഇത് സ്വിച്ച് ഓഫ് ചെയ്യുക, സ്വിച്ച് ഓഫ് ചെയ്യില്ല, നമ്മളിത് വൈബ്രേറ്റ് മോഡ് ഇടും. വൈബ്രേറ്റ് മോഡ് ഇടും നേരെ ഇത് കൊണ്ടുപോയി പോക്കറ്റ് ഇട്ടിട്ട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ഇയ്യാക്കനഅബ്ദു വഇയ്യാക്കനസ്തഈൻ, പടച്ചോനെ നിന്നോട് ഞാൻ സഹായം തേടുന്നു, മാലിക് യൗമദ്ദീൻ, പരലോക നാളിന്റെ ഉടമസ്ഥനേ. ആഖിറ മനസ്സിൽ വരുമ്പോ ഫോൺ ബെല്ലടിക്കും, വൈബ്രേറ്റ് മോഡി ഒരു 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 അരക്കും. അപ്പോ ഓർക്കും പടച്ചോനെ ആ കാശിരാന്ന് പറഞ്ഞവനാണ് വിളിച്ചത്, നേരത്തെ 10 മിനിറ്റ് വിളിക്കുമെന്ന് പറഞ്ഞവൻ തന്നെയാണ് വിളിച്ചത്. അള്ളാഹുവിൽ നിന്ന് സ്മരണ മാറി ഇങ്ങോട്ടായോ ആയോ ഇല്ലയോ? ആയോ മനുഷ്യന്മാരെ. അപ്പൊ പിന്നെ ഇതെന്താ ഇത്? ഇതാണ് ദജ്ജാൽ. എന്നത് സ്വിച്ച് ഓഫ് ചെയ്താലോ? ചെയ്യൂല. ചില ആളുകൾ എന്ത് ചെയ്യും? സ്വിച്ച് ഓഫ് ചെയ്യില്ല, വൈബ്രേറ്റ് മോഡിലാക്കി നേരെ സുജൂദി എടുത്തുകൊണ്ട് ഒറ്റ ഇടല ഇട്ട് കഴിഞ്ഞിട്ട് എല്ലാവരും ഫാത്തിഹയും റുക്കു സുജൂദും ഒക്കെ ചെയ്ത് റുക്കുയിൽ എല്ലാവരും കിടക്കുമ്പോൾ സുബാൻ റബ്ബിയൽ അലീം, പരിശുദ്ധനായ അള്ളാഹുവെ നിന്നെ ഞാൻ വാഴ്ത്തുന്നു എന്ന് പറയും. ഇതിനകത്ത് കോള് വരും. കോള് വരുമ്പോ സാധാരണ മൊബൈൽ ഫോണിന്റെ ഡിസ്പ്ലേ ഏതാണ്ട് ഒരു മുസല്ലയുടെ വലിപ്പുണ്ടാവും. കോള് വരുമ്പോ തന്നെ അതിനകത്തിരുന്ന ഡെസ്ക്ടോപ്പിലെ ഫോട്ടോ തെളിഞ്ഞു വരും. ഒന്നുകിൽ അവന്റെ ഭാര്യയുടെ ഫോട്ടോ ഇല്ല, മക്കളുടെ ഫോട്ടോ, ഇത് രണ്ടും ഇല്ലെങ്കിൽ അയലോക്കക്കാരന്റെ ഭാര്യയുടെ ഫോട്ടോ എങ്കിലും അതിനകത്തുണ്ടാവും. അതിങ്ങനെ തെളിഞ്ഞു വരുമ്പോ റുക്കുയിൽ നിൽക്കുന്നവൻ ഇപ്പുറത്ത് നിൽക്കുന്നവനെ നോക്കും, അപ്പുറത്ത് നിൽക്കുന്നവനെ നോക്കും. ഇവന്റെ നിസ്കാരവും ബാത്തിലായി, അവന്റെയും ബാത്തിലാക്കി, ഇവന്റെയും ബാത്തിലാക്കി. ഏത് അപ്പൊ ഉസ്താദ്? ഉസ്താദ് ഉപയോഗിക്കണോ? ഞാൻ ഈ സാധനം എന്റെ ഭാര്യയെ വിളിക്കാനോ അത്യാവശ്യം ഡ്രൈവർമാരെ വിളിക്കാനോ ഇത് ഉപയോഗിക്കാറില്ല. എന്നെ കുറിച്ച് ആകെയുള്ള പരാതി ഫോൺ വിളിച്ചാൽ ഞാൻ എടുക്കൂല. അതാ ഖാലിദിനോട് ചോദിച്ചു, ഞാൻ എടുക്കൂല. അസറഫിസായിനോട് ചോദിച്ചു, എടുക്കൂല. എന്റെ കാസർഗോഡ് ആദ്യത്തെ സുഹൃത്ത് എപ്പോഴും ഉണ്ട്,
ഞാൻ എടുക്കൂല, കാരണം ഇതിനോട് എനിക്ക് വെറുപ്പായി മാറി. അള്ളാഹു നമുക്ക് ബോധം തരട്ടെ, 5 മിനിറ്റ് സമയത്തേക്കൊന്ന് സ്വിച്ച് ഓഫ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഇത് നമ്മുടെ ഹൃദയത്തിന്റെ ലഹരിയായി മാറി. എന്നത് സ്വിച്ച് ഓഫ് ചെയ്താൽ ഒരു ഫിത്നയില്ല, പക്ഷേ നിസ്കാരം നടക്കുന്ന 5 മിനിറ്റ് ഇതൊന്ന് സ്വിച്ച് ഓഫ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഇത് നമ്മുടെ ലഹരിയായി. സലാം വീട്ടിൽ കഴിഞ്ഞ ഉടനെ ആദ്യത്തെ ജോലി എന്താ, എടുത്ത് പെട്ടെന്ന് ഓൺ ചെയ്ത് നോക്കുക, ആരെങ്കിലും വിളിച്ചിട്ടുണ്ടോ? സുബാനല്ലാഹ് പറയില്ല നമ്മൾ. ഈ രീതിയിൽ നിങ്ങളെ ഇതെല്ലാം ബാധിച്ചു കഴിയുമ്പോ പിന്നെ എങ്ങനെയാ ഉറക്കത്തിന് മുമ്പ്? നിങ്ങൾക്ക് ഉറക്കത്തിന് മുമ്പ് ഫേസ്ബുക്കിൽ നമ്മൾ ചാറ്റ് ചെയ്യല, വാട്സപ്പുകളും ഫേസ്ബുക്കുകളും നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കാൻ തുടങ്ങിയപ്പോ സഹോദര അല്ലാണ്ട് റസൂല് പറയാ, ആരെങ്കിലും ഉറങ്ങുന്നതിന് മുമ്പ് ഖുർആനിനെ 1000 ആയത്തുകള് പാരായണം ചെയ്താൽ അവന് നാളെ സ്വർഗത്തിന് സുഖത്തോടെ ജീവിക്കാൻ കഴിയുമല്ലേ, അവന് പരലോകത്ത് സ്വർഗമല്ല.